ജെ മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോൺ ലൈൻ ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ മത്സ്യബന്ധന മേഖലയ്ക്കായി 20,000 കോടിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11,000 കോടി ഈ ഉൾനാടൻ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കും 9,000 കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിനും. എങ്ങനെയാണ് സർക്കാർ ഈ പ്രഖ്യാപനങ്ങളെ കാണുന്നത്? ഇത് നമ്മള് കേന്ദ്ര ഗവൺമെന്റ് നമ്മളുമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ ചില പ്രപ്പോസൽസ് കൊടുത്തിരുന്നു. അതിൽ പലതും ഈ വന്ന അനൗൺസ്മെന്റിൽ കാണുന്നില്ല. ഒരുപക്ഷെ വിശദാംശം വരുമ്പോൾ ഉണ്ടായേക്കാം. ഇപ്പൊ പൊതുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് മത്സ്യസമ്പത്തിന്റെ ഉത്പാദനം ഇന്നത്തെ 55 തുടങ്ങിയ യന്ത്രവൽക്കരണം രാജ്യത്ത് നിൽക്കുന്നത്. അപ്പൊ കാലാനുസൃതമായ മാറ്റം അവിടെ വേണം. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ പ്രോജക്റ്റാണ് ഒരു 7,000+ കോടി രൂപയുടെ കേരളം തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു. പക്ഷെ അതിന്റെ ബ്രേക്കപ്പ് ഈ വിശദാംശങ്ങൾ വരാത്തത് കൊണ്ടാണോ, എന്തായാലും നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട അക്വാകൾച്ചർ രംഗത്തിന്റെ പ്രോജക്ട് ഉണ്ടാകും എന്ന് പറയുന്നു. ഡീറ്റെയിൽസ് ഇവിടെ പറയാൻ പറ്റില്ല. അക്വാകൾച്ചർ രംഗത്ത് മാത്രം മെച്ചപ്പെട്ടതാണ്. ഹാർബർ വികസനം, മറ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്, എക്സ്പോർട്ട് എന്നതാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ നമ്മളെ നൽകിയിട്ടുള്ള പ്രോജക്ട് റിലേറ്റഡ് ആണോ എന്നാണെന്നുള്ളത് നമുക്ക് വിശദാംശം വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ മത്സ്യമേഖലയിൽ വന്നിരിക്കുന്നു എന്നത് തർക്കമില്ല. ഇപ്പൊ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്നൊക്കെ പറയുന്ന അന്ന് ബഡ്ജറ്റിൽ പറഞ്ഞതേ ഉള്ളായിരുന്നു. ഒരു പൈസ ഇവിടെ വെച്ചിരുന്നില്ല. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യത്തിന് അലോക്കേഷൻ വരുന്നത് ഇപ്പോഴാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രഖ്യാപനമല്ലാതെ ബഡ്ജറ്റിൽ തന്നെ വെറുതെ പേരേ പറഞ്ഞിരുന്നുള്ളൂ, അലോക്കേഷനെയേ കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് അലോക്കേഷൻ പറഞ്ഞത് നന്നായി എന്നാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഇത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ ഏറെയും വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു അടച്ചുപൂട്ടലിനെ തുടർന്ന് മത്സ്യബന്ധന മേഖല, തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. നേരിട്ട് അവരിലേക്ക് പണം എത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ആശ്വാസകരമാണെന്ന് തോന്നുന്നുണ്ടോ? അതിലെ നമുക്ക് ഇപ്പൊ പൊതുവിലെടുത്ത് പറഞ്ഞു, ഇപ്പൊ 3-ാം ദിവസമായല്ലോ ഇന്ന് പ്രഖ്യാപനം. അപ്പൊ ഓരോ ദിവസവും ആദ്യത്തെ 20,00,000 കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രതീക്ഷയാണ് നമ്മളിലെല്ലാം ഉയർത്തി. എല്ലാവരുടെയും, ഭാരതീയരായ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് തോന്നിയത്. പക്ഷേ ഓരോ ദിവസത്തെ അനൗൺസ്മെന്റ് ഇന്നലെ വരെ ബാങ്ക് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് വന്നത്. ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ വരുന്നു, അതെങ്ങനെയാണ് അതിന്റെ ബ്രേക്കപ്പ് എന്ന് പിടിയില്ല. എന്തായാലും ഒരു കാര്യം, ആകെ ഇന്നലെയാണ് അതിഥി തൊഴിലാളികൾക്ക് 2 മാസത്തെ 5 കിലോ അരി പറഞ്ഞത്. നമ്മളിവിടെ ബേസിക്കായി കാണേണ്ടത് റൂറൽ ഇന്ത്യയുടെ ശക്തി, വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി കഴിയുന്ന, അതിന് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് അധ്വാന ശേഷി ഉയരണം. ഇന്ന് ഈ പട്ടിണി കിടക്കുന്ന കാലത്ത് എല്ലാവർക്കും APL BPL വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും 2 മാസത്തെ ഭക്ഷ്യധാന്യം കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് BPLകാർക്ക് മാത്രമാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അതിഥി തൊഴിലാളികൾക്ക് 2 മാസത്തത് 5 കിലോ അരിയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കുക ഒന്നാമത്തെ കാര്യം. നേരിട്ടുള്ള തൊഴിൽ ഉറപ്പാക്കാൻ, ഇത് പലതും ഇപ്പോഴൊന്നും നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, ദീർഘകാല പദ്ധതികളാണ് ഈ പറയുന്നതെല്ലാം. ഇപ്പൊ നേരിട്ട് ഉറപ്പാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയാണ് വാസ്തവത്തിൽ പെട്ടെന്ന് സഹായിക്കുന്നത്. അതില് അവരെ സംബന്ധിച്ചിടത്തോളം 100 ദിനം എന്നത് മിനിമം ഒരു 10 ദിവസമെങ്കിലും ഒന്ന് കൂട്ടി പ്രഖ്യാപിച്ചെങ്കിൽ അത്രേ ആശ്വാസം. 150 എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ 1 ദിവസം പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് തൊഴിൽ, അതുപോലെ ഇപ്പൊ ക്ഷേമ പദ്ധതികൾ, അത് ഇതുവരെ പ്രഖ്യാപിച്ചതെല്ലാം വളരെ പരിമിതമാണ്. ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ മിനിമം ഒരു 5,000-7,500 ഇടയിലുള്ള തുക വരിക എന്നത് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കലാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ ഞങ്ങൾ ഈ 3 മാസത്തേക്ക് വേണ്ടി ഒരു പാക്കേജ് 500 രൂപ ഒരു മാസത്തേക്കുള്ളത് വെച്ച് ഞങ്ങൾ ഒരു പ്രപ്പോസൽ നൽകിയിരുന്നു. 5,000+ കോടി അതിന് മാത്രം വരും. ആ പ്രപ്പോസലിൽ ഒരു തൊഴിലാളിക്ക് പോലും അങ്ങനെ ഒരു സഹായം ഇപ്പൊ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇതിപ്പോ ട്രോൾ ബാൻ വരാൻ പോവുകയാണ്. ആ സമയത്തുള്ളത് ഇപ്പൊ കുറെയായി കുടിശ്ശി കിടക്കുകയാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ ട്രോൾ ബാൻഡ് പറഞ്ഞത് ബോട്ടുകളെ ഇൻഷുർ ചെയ്യുന്നതാണ്. അതല്ലാതെ തൊഴിലാളിക്ക് എന്ത് സൗകര്യം ആ സമയം കൊടുക്കുമെന്നുള്ളത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ നേരിട്ട് ബെനിഫിറ്റഡ് ആകുന്ന കാര്യങ്ങൾ പറയാതിരിക്കുകയും ലോങ് റണ്ണായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തെ പരിമിതി. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റഡ് ആകേണ്ട ഈ ഘട്ടം, ഈ 2 വായ്പ ഇപ്പൊ നമ്മൾ 50 ദിവസം പിന്നിട്ടു, ഇനിയും പോവുകയാണ്. അപ്പൊ എന്നീ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു ഉറപ്പില്ലാത്ത തരത്തിലാണ് ഇന്നത്തെ പോക്ക്. അപ്പൊ നമുക്ക് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ പോകാൻ പറ്റൂ. പഴയതുപോലെ അങ്ങ് തുറന്ന് തൊഴിൽ ചെയ്യാൻ അവസരമില്ല. അപ്പൊ ഈ കാര്യത്തിൽ ഡയറക്റ്റ് ആയി ഫിഷർമെനോ കൃഷിക്കാർക്കോ നാട്ടിലെ ചെറുകിട ഉൽപ്പാദകർക്കോ അല്ലെങ്കിൽ മറ്റെല്ലാ അസംഘടിത തൊഴിലാളിക്കോ
കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡയറക്റ്റ് അനൗൺസ്മെന്റ് മൂന്നാം ദിവസവും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായി കാണുന്നത്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്.